നോഹയുടെ സന്തതി പരമ്പരകൾ ഭൂമിയിൽ നിറഞ്ഞു തുടങ്ങി. പക്ഷേ കാലം കടന്നു പോകും തോറും അഹങ്കാരവും സ്വാർത്ഥതയും അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു. ഇന്ന് നമ്മൾ വളരെ ശക്തരാണ്, ദൈവം മാത്രമേ നമ്മളെക്കാൾ വലിയവരുള്ളൂ. നമ്മൾ പ്രബലരും ഒരുമയുള്ളവരുമാണ്, നമുക്ക് മുകളിൽ ആരും ഉണ്ടാകരുത്, ദൈവം പോലും. ദൈവത്തിനേക്കാൾ മുകളിലെത്താൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ശരിയാണ്, ആരുടെയെങ്കിലും കീഴിലാവുന്നത് നമുക്ക് നന്നല്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാനാകും? നമുക്ക് എന്തുകൊണ്ടൊരു വലിയ ഗോപുരം ഉണ്ടാക്കിക്കൂടാ? ആകാശം മുട്ട ഉയർന്ന് സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു ഗോപുരം. അത് നല്ലൊരാശയമാണല്ലോ. അത് നമ്മുടെ പ്രസക്തി നിലനിർത്താനും നമ്മുടെ ജനതകൾക്ക് അതൊരു സ്മാരകമായി തീരാനും വളരെ നല്ലതാണ്. നമുക്കിതിന്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കാം. അവർ ഗോപുരം പണിയാൻ തുടങ്ങി. ചുഴിഷ്ടിക കൊണ്ട് അവർ ഗോപുരത്തിന്റെ നിർമ്മാണം തുടങ്ങി. ഗോപുരം അങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ ദൈവം ഈ പട്ടണവും ഗോപുരവും കണ്ടപ്പോൾ മനുഷ്യവംശത്തിന് അവരുടെ ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി. അവർക്കായി എല്ലാം സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം സ്വന്തം പ്രശസ്തിക്കായി ഒരു സ്മാരകം അവർ പണിയുക. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു അവരുടെ ഭാഷ ഭിന്നിപ്പിച്ച് പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം അവരെ ചിതറിച്ചു കളയാമെന്ന്. അവിടെ തെറ്റിദ്ധാരണയുടെ കീഴീരംഗമായി മാറി. പരസ്പരം സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നെങ്കിലും ആ സുഹൃത്തുക്കൾക്ക് പരസ്പരം ഒന്നും മനസ്സിലായില്ല. ഈ ആശയക്കുഴപ്പം കാരണം ആ ഗോപുരത്തിൻ്റെ നിർമ്മാണം അവർക്ക് നിർത്തേണ്ടി വന്നു. ആ നഗരത്തിന് ബാബേൽ എന്ന പേര് വന്നു. അതിനർത്ഥം ആശയക്കുഴപ്പം എന്നാണ്.